പറയുന്നത് സുന്ദരതീരം ഹോം സ്റ്റേയിലാണ് വന്നിരിക്കുന്നത്. ഈ ഹോം സ്റ്റേ എന്ന് പറയുന്നത് പടപ്പക്കരയിലാണ്. പടപ്പക്കരയിൽ നല്ല കായലിൻ്റെ ഭംഗി ആസ്വദിച്ച് ഇവിടെ തങ്ങുവാനും റൂമുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫുഡുണ്ട്. നമ്മൾക്ക് ഓർഡർ അനുസരിച്ചാണ് ഫുഡുകളൊക്കെ തരുന്നത്. നല്ല അതിമനോഹരമായ ഫുഡുകളൊക്കെയാണ്, നമ്മൾ ഫ്രഷായിട്ട് ചെയ്തു തരുന്നതാണ്. അതുപോലെ തന്നെ റൂമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യുക. നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരാം. അറിഞ്ഞറിയിക്കാൻ പറ്റാത്ത പോലെ കായൽ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നമുക്ക് കണ്ടു പോകാം. കായലിൽ ഇറങ്ങേണ്ടവർക്ക് കായലിൽ ഇറങ്ങാം, കുളിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതിനെല്ലാം നല്ല സൗകര്യമായിട്ടുള്ള റിസോർട്ടാണ്. കോവിഡിൻ്റെ ആദ്യ ഘട്ടം കഴിഞ്ഞപ്പോഴാണ് ഈ റിസോർട്ടിൽ എത്തിയത്. അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ പേരും അഡ്രസ്സും എല്ലാം എഴുതി കൊടുക്കണം. അത് കോവിഡ് പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. കൊല്ലം ജില്ലയിൽ പടപ്പക്കരയിലാണ് ഈ സുന്ദരതീരം റിസോർട്ട് ഉള്ളത്. കുറേ നേരം ഞാൻ ആ മെനു കാർഡ് തിരിച്ചും മറിച്ചും ഒക്കെ നോക്കി അവസാനം കപ്പ കൊഴുക്കും ബീഫ് ചില്ലിയുമാണ് ഓർഡർ ചെയ്തത്. കായലിൽ ഇതേപോലെ ഇറങ്ങി നിന്ന് കുളിക്കുവാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. ആ കാണുന്ന രണ്ട് ചെറിയ തട്ടിൽ നമുക്ക് പോയി നിൽക്കാം. ഇവിടെ ആഴക്കുറവുള്ള സ്ഥലമാണ്. കായലിൻ്റെ സൗകര്യമൊക്കെ ആസ്വദിച്ച് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. അവിടെ അവിടെ തന്നെ നമുക്ക് ചെയ്തു തരുന്ന ഫുഡുകളാണ്. ഇതുമാത്രമേ ഉള്ളൂ. പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ്, നേരത്തെ വിളിച്ച് പറയണം, ബുക്ക് ചെയ്യണം. റൂമുകളൊക്കെ ഉണ്ട്. നല്ല കായൽ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് കായലിലേക്ക് കയറിയൊക്കെ വന്നാൽ നല്ല എൻജോയ് ചെയ്ത് പോകാം. മിനിമം 1000 രൂപയുടെ ഫുഡെങ്കിലും കഴിച്ചിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ 8-2 ഫുഡേ കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഒരു ദിവസം ഫുള്ള് കായൽ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഈ ഒരു ചെറിയ ഹട്ട് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല മനോഹരമാണ്. ഇവിടെ ചെറിയ ചെറിയ കൂട്ടായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നേരത്തെ ബുക്ക് ചെയ്യണം. ഇവിടെ നേരത്തെ ബുക്ക് ചെയ്തെങ്കിൽ മാത്രമേ റൂമും അതുപോലെ ഹട്ടൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഈ കോവിഡിൻ്റെ കാലമൊക്കെ ആണ് ഇവിടെ അധികം തിരക്കില്ലാത്തത്. അല്ലാതെ ഫാമിലിയായിട്ട് വന്ന് കണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അല്ലാതെ ടൂറിസ്റ്റ് കേന്ദ്രമൊന്നുമല്ല. എല്ലാവർക്കും വന്ന് കണ്ടുപോകാം എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് നമുക്ക് ഇവിടെ വരാൻ പറ്റത്തില്ല. ഹോം സ്റ്റേ നമുക്ക് ചെറിയ ചെറിയ പ്രോഗ്രാമുകളോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പനി പരമായിട്ടോ കൂട്ടുകാരുമായിട്ടൊക്കെ വന്ന് നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്ത് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഈയൊരു സുന്ദര തീരം ഹോം സ്റ്റേ ആൻഡ് റിസോർട്ടിലേക്ക് നിങ്ങൾക്ക് വരണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. അത് യൂട്യൂബിലൊന്നും വീഡിയോ ഒന്നുമില്ല, ഇതുവരെ ആരും ചെയ്തിട്ടില്ല. അപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഒന്ന് നമ്പർ വെച്ച് വിളിച്ച് വന്നാൽ മതി.